ഹായ് ഫ്രണ്ട്സ്, അടുത്തതായിട്ട് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അത് എന്താന്ന് വെച്ചാൽ ദോശയ്ക്കും റൊട്ടിക്കും എല്ലാം സൂട്ടബിൾ ആണ്. ഒരു അടിപൊളി ചട്നി ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പം എന്താ പറയുക, അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അതിന് തേങ്ങ, ഒരു പിടി മല്ലിയില, ഉപ്പ്, പച്ചമുളക്, വെളുത്തുള്ളി, ആവശ്യത്തിന് വേണ്ടുന്ന പുളി, ആവശ്യത്തിന് വേണ്ടുന്ന കടലപ്പരിപ്പ്. കടലപ്പരിപ്പല്ല, ഈ പൊട്ടുകടല പറയത്തില്ല, എന്താ പറയുന്നത് ഇതിന്, പൊട്ടുകടല എന്നാ പറയുന്നത്, അത് പൊട്ടുകടല കേട്ടോ. അത് ചട്നിക്ക് ഞാനിത് പച്ചയ്ക്ക് അതിന്റെ കൂടെ അരക്കുന്നത്. ആ ഓരോരുത്തർ പറയുന്നൊക്കെ അത് വറക്കുന്നത്, എനിക്ക് പച്ചയ്ക്ക് അരക്കുന്ന ഇഷ്ടം കേട്ടോ. നല്ല ടേസ്റ്റാണ് പച്ചയ്ക്ക്, നമുക്ക് ഈസി ആയിട്ട് വേഗം, ഇനി അത് വറക്കാൻ എടുക്കാനൊക്കെ സമയം പിടിക്കത്തില്ലേ. അപ്പൊ ഇത് നമുക്ക് ഈസി ആയിട്ട്, ഇതിപ്പം ഞാൻ എടുത്തേക്കുന്ന ഇത് ഫുള്ളൊന്നും ഇടത്തൊന്നും ഇല്ല കേട്ടോ. ഇത്ര ഇത്ര ഒരു പിടി ഇട്ടാൽ മതി കേട്ടോ, ഇത്രയ്ക്ക് ഇടാവോ. അത് ഞാൻ മൊത്തത്തിൽ നിങ്ങൾക്ക് ഇത് പാത്രത്തിൽ എടുത്തപ്പങ്ങായെന്നേ ഉള്ളൂ. ഒരു ഒരു പിടിക്ക് ഇങ്ങനെ ഒരു ഒരു പിടിക്ക് കടലപ്പരിപ്പ്, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും തേങ്ങ, ഇതെല്ലാം കൂടെ മൊത്തത്തിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുക. അത്രേ ഉള്ളു സംഭവം. ഞാനിപ്പോ ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലാത്തോട്ടൊന്ന് ആക്കട്ടെ കേട്ടോ. അപ്പൊ ഈ മിക്സിയുടെ ജാറിനകത്തോട്ട് ആദ്യം തേങ്ങ, തേങ്ങ ഇടട്ടെ കേട്ടോ. ഒരു സൗണ്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്, അത് വെക്കുന്നതിന്റെ കുഴപ്പമാണ് കേട്ടോ, അതിനകത്തോട്ട് ഇടുന്നതിന്റെ പ്രശ്നമാണ്. അത് കഴിഞ്ഞിട്ട് അണ്ടെ ഒരു പിടി മല്ലിയില, അത് കഴിഞ്ഞിട്ട് ഒരു ഒരു ആറ് വെളുത്തുള്ളി കേട്ടോ, ഒരു ആറ് വെളുത്തുള്ളി. അത് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് പച്ചമുളക്, അധികം എരി വേണ്ട, എരി എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഈ പച്ചമുളക് ഇച്ചിരി എരിവ് കൂടുതലായതുകൊണ്ട് ഞാൻ മൂന്നെണ്ണ ഇട്ടു, മൂന്ന് പച്ചമുളക്. അത് കഴിഞ്ഞിട്ട് വേണ്ട ആ കടലപ്പരിപ്പ്, വേണ്ട ഇത്ര ഇട്ടിട്ടുള്ളൂ വേണ്ട ആ കടലപ്പരിപ്പ്. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വേണ്ടുന്ന പുളി, വേണ്ട ഇത്രയും പുളിയെ. അത് കഴിഞ്ഞിട്ട് ഉപ്പ്, ഉപ്പില്ലാത്ത സംഭവം ഇല്ലല്ലോ, നമുക്ക് ടേസ്റ്റ് വേണമെങ്കിൽ ഉപ്പ് വേണമല്ലോ. അപ്പൊ അതിനടുപ്പ് ഞാൻ പരുളിപ്പാണ് ഇടുന്നത് കേട്ടോ. അപ്പൊ ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിക്കണം കേട്ടോ. ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഞാൻ മിക്സിയിലൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ, എന്നിട്ട് കാണിക്കാം. അപ്പൊ കണ്ടില്ലേ, നമ്മുടെ അടിപൊളി ചട്നി റെഡിയായി. ഇത് ഇഡ്ഡലി, ദോശ, റൊട്ടി, ഇതിന്റെ മൂന്നിന്റെയും കൂടെ സൂപ്പർ ആണ് കേട്ടോ. അപ്പം ഈ ചട്നി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തുകൊണ്ട് രണ്ട് മിനിറ്റ് നേരം പോലും വേണ്ടാന്ന് എനിക്ക് തോന്നുന്നു. രണ്ട് മിനിറ്റ് കൊണ്ട് ആ ചട്നി റെഡിയാവും എന്ന് വന്നാൽ എത്ര ഈസിയാന്ന് അറിയാമോ. അപ്പൊ ഈ ചട്നി എല്ലാവരും പരീക്ഷിച്ച് നോക്കണം. അതുപോലെ തന്നെ ഇതെന്റെ വീഡിയോ, അതിന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കല്ല്, അത് നിങ്ങളോട് ഞാൻ പിന്നെയും പിന്നെയും ഓർമ്മിപ്പിക്കുവാണ്, ഒരിക്കലും മറക്കല്ല്. അപ്പൊ എന്റെ വീഡിയോ ഇതുവരെയും കണ്ടതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ.